ഞാൻ സഫ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. നല്ല ക്യൂട്ട് ആയിട്ട് നല്ല ഭംഗിയുള്ള കുറച്ച് സാധനങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. ജേർണൽസേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റിൽ നിന്നാണ് നമുക്കിത് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്ക്സും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പോയി നോക്കാം. പിന്നെ വാങ്ങിക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. സഫാ വിത്ത് പെൻ എന്ന് പറഞ്ഞിട്ടുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഡിസ്കൗണ്ടും ഉണ്ടാവും കേട്ടോ. അപ്പോൾ വാങ്ങിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കുക കേട്ടോ. പിന്നെ ഇപ്പോൾ ബാക്ക് ടു സ്കൂൾ സെയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വെബ്സൈറ്റിൽ കുറേ ഓഫേഴ്സ് കാണുന്നുണ്ട്. അപ്പോൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് കേട്ടോ വാങ്ങിക്കാൻ പറ്റിയ സമയം. അപ്പോൾ ഞാൻ പ്രൊഡക്ട്സ് ഒക്കെ കാണിക്കാം. ഫസ്റ്റ് ഓരോരുടെ വെബ്സൈറ്റിനെ കുറിച്ച് പറയുന്ന ഒരു കാർഡ് വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ഓരോ സാധനമായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാനതൊക്കെ അൺപാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ് വന്നത്. ഓരോ രണ്ട് ബാഗ്സായിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഞാനതൊക്കെ ആ ബാഗിൽ നിന്ന് പുറത്ത് ആക്കി വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഫസ്റ്റായിട്ടെന്ന് പറയുന്നത് ഈ നൈഫാണ് കേട്ടോ. മിനി ഒരു ക്ലൗഡിൻ്റെ ഷേപ്പ് വരുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള നമുക്ക് പേഴ്സിലൊക്കെ കൊണ്ടിറക്കാൻ പറ്റുന്നൊരു മിനി നൈഫാണ്. പിന്നുള്ളത് ഈ ഫോൾഡബിൾ സ്റ്റോറേജ് ബോക്സ് ആണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുണ്ട്. നമുക്ക് ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രണ്ട് അതുപോലെ രണ്ട് കളറിലുള്ള ബോക്സസ് ആണ്. പിന്നുള്ളത് മൂന്ന് ക്യൂട്ട് ലിറിൽ പിൻസ് ആണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ക്യൂട്ടാണ്. അതിൻ്റെ മുകളിൽ വരുന്ന ഈ പ്ലാസ്റ്റിക് കവറ് ഇങ്ങനെ കയറിയെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. അത് റിമൂവ് ചെയ്യുമ്പോൾ ഭയങ്കര ഗ്ലോസി ആയിട്ടുണ്ടാകും. പിന്നെ അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഐറ്റം ഈ ക്യൂട്ട് എനാമൽ കീ ചെയിൻ ആണ് കേട്ടോ. ക്യൂട്ടായിട്ടുള്ള പെൻസിൽ കേസസ് എൻ്റെ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. ഇതിൻ്റെ സിബ് കാണാനും നല്ല ഭംഗിയുള്ളൊരു ബെയറിൻ്റെ ഫേസാണ് വരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ യൂസ് ചെയ്യുമോ അല്ലെങ്കിൽ ഇങ്ങനെ കളക്ട് ചെയ്യാൻ എനിക്കിഷ്ടമുള്ളൊരു സാധനമാണ് പെൻസിൽ കേസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും അതിൽപ്പെട്ട ഒന്നാണ്. ഇത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു പൗച്ചാണ് കേട്ടോ. നോർമലി ഉണ്ടാകുന്നതിലും കൂടുതൽ പോക്കറ്റ്സ് ഒക്കെ ഉണ്ടായിട്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഒരു സൺസെറ്റ് ലാമ്പാണ്. നമുക്ക് ടിക്ടോക്കിലൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു ഒരു കാലത്ത്. സൺസെറ്റ് പോലത്തെ ലൈറ്റ് വരുന്ന, അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ലാമ്പ് കണ്ടപ്പോൾ അതും വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇങ്ങനെ ക്യാറ്റ് ഫേസ് പോലെ ആവാൻ വേണ്ടിയിട്ട് ഇയേഴ്സും ഉണ്ടായിരുന്നു. സ്റ്റിക്ക് ചെയ്യാനുള്ള ഗ്ലൂ ഒക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓണാക്കി നോക്കാം. ഒരു യെല്ലോ ലൈറ്റാണ് കേട്ടോ വരുന്നത്. സൺസെറ്റ് ലാമ്പാണല്ലോ. നമ്മളുടെ ഗോൾഡൻ അവറിൽ ഉണ്ടാകുന്ന സൺലൈറ്റ് പോലെയാണ് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ. ഞാൻ ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അതാണ് സൺസെറ്റ് ലാമ്പ്. കാണാനും നല്ല ക്യൂട്ടാണ്, പ്രൊഡക്റ്റും കൊള്ളാം. ഇനി നെക്സ്റ്റ് ഒരു ഡബിൾ സൈഡഡ് ടേപ്പാണ് കേട്ടോ. നമ്മൾ റോൾ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യുന്ന ടേപ്പാണ്. അതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കാം കേട്ടോ. നെക്സ്റ്റ് ഒരു പെൻസിലാണ്, മെക്കാനിക്കൽ പെൻസിലാണ്. എനിക്ക് നോർമൽ വുഡൻ പെൻസിൽ യൂസ് ചെയ്യുന്നതിലും ഇഷ്ടം മെക്കാനിക്കൽ പെൻസിലാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് കുറേ സ്റ്റിക്കേഴ്സാണ്. ഇതൊരു പാക്കറ്റിലായിരുന്നു കേട്ടോ. ഞാനത് ഒരു കണ്ടെയ്നർക്ക് ആക്കിയതാണ്. അപ്പോൾ പല ഡിസൈൻസിലുള്ള ഇല്ലസ്ട്രേറ്റഡ് സ്റ്റിക്കേഴ്സാണിത്. ഇനി നെക്സ്റ്റ് ഞാൻ പെൻസ് കാണിക്കാം കേട്ടോ. കുറച്ച് അധികം പെൻസും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു സെറ്റായിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭംഗി കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണല്ലോ. അപ്പോൾ എനിക്ക് പിന്നെ ഇതുപോലത്തെ പോയിൻറ്റഡ് ആയിട്ടുള്ള നിബു ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണിത്. അപ്പോൾ ഞാൻ എഴുതി കാണിക്കാം. പിന്നെ പെൻസിൽ വരുന്നത് ഈ അഞ്ച് പെൻസാണ്. ഇതും ഒരു സെറ്റായിട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഈ പെൻസും നല്ല ഭംഗിയുള്ള ഡിസൈനും കളേഴ്സൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടമായത്. അതുപോലെ തന്നെ എഴുതാനും നല്ലതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെയാണ് പെൻസ്. ഇനി നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് ക്ലോക്കാണ് കേട്ടോ. ഞാനത് ബോക്സിൽ നിന്ന് എടുത്ത് ടൈമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അതിൻ്റെ ബാക്കിൽ കുറച്ച് ബട്ടൺസ് ഉണ്ട്. നമുക്ക് ടൈം അതുപോലെ തന്നെ ഡേറ്റും എല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ട്രാൻസ്പാരൻറ്റ് ക്ലോക്ക് ആയിരുന്നു കേട്ടോ. നെക്സ്റ്റ് പിന്നെ വരുന്നത് ഈ ക്ലിപ്പാണ്.
ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ പേജസ് ഫ്ലിപ്പാവാണ്ട് ഇരിക്കാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അധികം വലുപ്പമില്ലാത്തൊരു ക്ലിപ്പ്. ഇനി നെക്സ്റ്റ് ഈ മിനി ഫോൺ ഹോൾഡർ ആണ് കേട്ടോ. ഈ ചെയറിൻ്റെ ഷേപ്പിലുള്ള ശരിക്കൊരു ഫോൺ ഹോൾഡർ കൂടെയാണ്. പിന്നെ ഈ സെൽഫോൺ ബ്രാക്കറ്റും ജേർണൽസിൽ തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിൻ്റെ നമുക്ക് ഫോൺ ഹോൾഡ് ചെയ്യാനും അതുപോലെ തന്നെ ഇങ്ങനെ വെച്ച് സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാനും ഒക്കെ പറ്റും ഈ ബ്രാക്കറ്റ് ഉപയോഗിച്ചാൽ. അങ്ങനെ ഞാൻ രണ്ട് കളർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് എനിക്കും ഒന്ന് എൻ്റെ സിസ്റ്ററിനും. പിന്നെ ഈ എൻ്റെ ഫേവറേറ്റ് ഇതാണ് ഈ പെൻസിൽ ഹോൾഡർ, ഒരു ഫ്രിഡ്ജിൻ്റെ ഷേപ്പിൽ വരുന്ന ഒരു പെൻസിൽ ഹോൾഡർ. അതുപോലെ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും, അതിൻ്റെ അകത്ത് ഇതുപോലൊരു സ്പേസ് ഉണ്ട്, നമുക്ക് അതിലാണ് ഞാൻ സ്റ്റിക്കേഴ്സ് ആക്കി വെക്കുന്നത്. മുകളിൽ പെന്നും വെക്കുക, അതിൻ്റെ താഴെ വേറെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനും സ്പേസ് ഉണ്ട്. ഡോറിലും ഒരു ചെറിയ പോർഷൻ ഉണ്ട് കേട്ടോ, നമുക്ക് പലതും ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നത്. ഇതാണ് എൻ്റെ അബ്സല്യൂട്ട് ഫേവറേറ്റ് ഐറ്റം ഈ വീഡിയോയിൽ ഒന്നാകെയല്ലേ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് ഭംഗിയാക്കാൻ പറ്റും. പിന്നെ ഒരു ബാഗ് കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. നേരത്തെ കാണിച്ച എനാമൽ കീച്ചെയിൻ ഞാൻ ഇതിൻ്റെ ജിബിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ തുടക്കത്തിൽ കാണിച്ചില്ലായിരുന്നു ഒരു പിന്നെ, അതും ഇതിൻ്റെ സൈഡിൽ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അകത്തും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, ചെറിയൊരു പോക്കറ്റ് ഉണ്ട്. നമുക്ക് ഡെയിലി യൂസിന് ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ബാഗാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഇല്ലസ്ട്രേറ്റഡ് പോക്കറ്റ് കൂടെ ഉണ്ട് പുറത്ത്. അപ്പോൾ അതാണ് ബാഗ്. ഇനി നെക്സ്റ്റ് ഇതും എൻ്റെ ഫേവറേറ്റ് കേട്ടോ. ഇതിൽ ഒരു ടൈനി ലാമ്പാണ്, ഒരു ടൈനി ടേബിൾ ലാമ്പ്. ഇത് നമുക്ക് അധിക നേരം ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, ചെറിയ ബാറ്ററിയാണ് അതിൻ്റെ അകത്ത് തന്നെ. ബാറ്ററി ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. രണ്ട് മൂന്ന് ബാറ്ററീസ് അതിൻ്റെ കൂടെ അതിൻ്റെ ബോക്സിൽ അവർ തന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് റെട്രോ ഡ്രൈഡ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പാക്കറ്റ് ഫുൾ ഓഫ് ഇതുപോലത്തെ സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ. സ്റ്റിക്കേഴ്സ് അല്ല ശരിക്ക്, അതിൻ്റെ ബാക്കിൽ അഡിസീവ്സ് ഒന്നുമില്ല. നമുക്ക് ഫോണിൻ്റെ കേസിൻ്റെ ബാക്കിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന പോലത്തെ കുറച്ച് ഡ്രൈഡ് ഫ്ലവേഴ്സ് പോലെ തോന്നിക്കുന്ന കുറച്ച് സ്റ്റിക്കേഴ്സ്. ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിക്കാമെന്ന് പറഞ്ഞില്ലായിരുന്നു. നമ്മുടെ ഗ്ലൂ സ്റ്റിക്കിൻ്റെ നെപ്പ് ഇതുപോലെ റോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്ലൂ അതിലേക്ക് ട്രാൻസ്ഫർ ആവും. അങ്ങനെയാണ് ആ ഗ്ലൂ ടേപ്പ് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഈ സെറാമിക് മഗ്ഗാണ് കേട്ടോ. ഇതും വൺ ഓഫ് മൈ ഫേവറേറ്റ് ഐറ്റമാണ്. അതിനതുപോലെ ഒരു ടോപ്പ് കൂടെ ഉണ്ട്. ഇതുപോലെ തന്നെ സ്ട്രോബെറി, പൈനാപ്പിൾ, പീച്ച്, ഇങ്ങനെ മൂന്ന് ഡിസൈൻസാണ് ഉണ്ടായിരുന്നത്. എനിക്ക് പീച്ചാണ് അതിൽ കൂടുതൽ ക്യൂട്ടായിട്ട് തോന്നിയത്, അങ്ങനെ ഇത് സെലക്ട് ചെയ്തതാണ് കേട്ടോ. നമ്മളുടെ നെക്സ്റ്റ് ആൻഡ് ഫൈനൽ ഐറ്റം എന്ന് പറയുന്നത് ഈ പോർട്ടബിൾ മഗ്ഗാണ് കേട്ടോ. കൊറിയൻ സീരീസിലൊക്കെ കാണുന്ന പോലത്തെ മഗ് ആയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല ക്യൂട്ട് ഡിസൈൻ. രണ്ട് ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ അതിന്, ഒന്നിങ്ങനെയും പിന്നെ സ്ട്രോയും ഉണ്ട്. സ്ട്രോ അങ്ങനെ ആക്സിഡൻ്റലി തുറന്നു പോകാണ്ടിരിക്കാനൊരു ലോക്കൊക്കെ ഉണ്ട്. പിന്നെ 60 ഡിഗ്രി വരെയൊക്കെ ഉള്ള ചൂടുള്ളതൊക്കെ നമുക്ക് ഇതിൽ ആക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ലാസ്റ്റ് ഐറ്റം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ആദ്യം പറഞ്ഞ പോലെ തന്നെ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ അവരെ സൈറ്റ് പോയി നോക്കുക. അതുപോലെ തന്നെ കൂപ്പൺ കോഡ് സഫാ വിത്ത് പെന്ന് യൂസ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ബൈ.